നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഗർഭാശയ മുഴകൾക്ക് ആയുർവേദത്തിലെ ചികിത്സാരീതികളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയ്ക്കൽ VPSV ആയുർവേദ കോളേജിലെ സ്ത്രീരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നീത സുരേന്ദ്രൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ഈ ഗർഭാശയ മുഴകളെക്കുറിച്ചൊന്ന് വിശദീകരിച്ചു തരാമോ? ഇക്കാലത്ത് ഗർഭാശയ മുഴകൾ വളരെയധികം കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അതായത് 40 കഴിഞ്ഞ 3 സ്ത്രീകളെ പരിശോധിച്ചാൽ ഒരാൾക്ക് ഗർഭാശയ മുഴ ഉണ്ടാകും എന്നുള്ള രീതിയിൽ അത്ര സാധാരണയായിക്കൊണ്ടിരിക്കുകയാണ് ഗർഭാശയ മുഴകൾ എന്ന് പറയുന്നത്. ഗർഭാശയ മുഴകൾ യഥാർത്ഥത്തിൽ ഗർഭാശയത്തിൻ്റെ ഉള്ളിലുള്ള മാംസപേശികളെ ആശ്രയിച്ച് നിൽക്കുന്ന ഭാഗത്താണ് ഗർഭാശയ മുഴകൾ ആവിർഭവിക്കുന്നത്. മയോമെട്രിയം എന്ന് പറയും, മാംസപേശികൾ അവിടെയാണ് ഉത്ഭവിക്കുന്നത്. പിന്നീട് അതിൽ നിന്ന് കുറച്ച് വലുതായി കഴിയുമ്പോൾ ഒന്നുകിൽ അത് ആ മാംസപേശിയിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ അത് അതിന് പുറത്തേക്കോ അകത്തേക്കോ തള്ളി നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. ആ തള്ളി നിൽക്കുന്നതിനനുസരിച്ചാണ് ഗർഭാശയ മുഴകളെ പറ്റി പല പേരുകളിൽ അറിയപ്പെടുന്നത്. എവിടെയാണ് സ്ഥാനമുണ്ടാകുന്നത് അതിനനുസരിച്ചും ഗർഭാശയ മുഴകളെ പല പേരുകളിൽ അറിയപ്പെടുന്നു എങ്കിലും ഗർഭാശയ മുഴകൾ പൊതുവേ കാണിക്കുന്ന സിംപ്റ്റംസ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ മാം പറഞ്ഞു പല രീതികൾ പല തരത്തിലുണ്ട്, ഇത് എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചത്? അതായത് ഗർഭാശയ മുഴകൾ മയോമെട്രിയത്തിൽ, അത് മാംസപേശികളെ ആശ്രയിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിനെ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് എന്നാണ് പറയുന്നത്. ഫൈബ്രോയിഡ്സ് എല്ലാവർക്കും അറിയുന്നതാണ്, കാരണം ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള അപകടകാരിയല്ലാത്ത വളർച്ചയാണ് സ്ത്രീകളിലുള്ളത് ഈ ഗർഭാശയ മുഴകൾ എന്ന് പറയുന്നത്. അപകടകാരിയല്ല ഞാൻ എടുത്തു പറയുന്നു, കാരണം ക്യാൻസർ പോലെ ആവാൻസുള്ള സാധ്യതകൾ അതിന് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അപകടകാരിയല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്ന നല്ലതാണ്. പിന്നീട് ഇത്രയും കോമൺ ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ആദ്യം അവിടെ തന്നെ ഉണ്ടാവുകയും പിന്നീട് അതിൽ നിന്ന് വളർച്ച വന്നതിന് ശേഷം അത് ഒന്നുകിൽ അതിൻ്റെ താഴേക്ക് തള്ളുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിൽ താഴേക്ക് തള്ളി വരുമ്പോൾ അത് ആർത്തവ സമയത്ത് പുറത്തേക്ക് വരുന്നതായിട്ടുള്ള ആ ലെയറിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതിനൊരു വളർച്ച പോലെ ഉണ്ടാക്കുകയും സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അതെല്ലാം മുകളിലേക്കാണ് തള്ളി വരുന്നത് എങ്കിൽ അത് സബ്സീറസ് ഫൈബ്രോയിഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാവാം അതിനെ ആ മയോമെട്രിയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ, ആ പേശികളിൽ ഇരിക്കുമ്പോൾ തന്നെ അവിടെ നിന്നുള്ള അതിൻ്റെ വ്യത്യാസം കൊണ്ട് ഇൻട്രാമ്യൂറലിൽ നിന്ന് അത് സബ്മ്യൂക്കസോ സബ്സീറസോ ആയി മാറാനുള്ള സാധ്യതകളുണ്ട്. അതല്ലാതെ യൂട്രസിൻ്റെ ബോഡിയിൽ, ഗർഭാശയത്തിൻ്റെ ശരിയായിട്ടുള്ള ഭാഗത്ത്, അതായത് കുട്ടി ഇംപ്ലാന്റ് ചെയ്ത് വളരുന്ന ആ ഭാഗത്തുണ്ടാവുന്ന ഫൈബ്രോയിഡ്സും അതുപോലെ തന്നെ ഗർഭാശയത്തിൻ്റെ ഗളത്തിലുണ്ടാവുന്ന ഫൈബ്രോയിഡ്സുമായിട്ട് രണ്ട് രീതിയിൽ ഫൈബ്രോയിഡ്സ് കാണാറുണ്ട്. ലക്ഷണങ്ങൾ അത് എവിടെ ഇരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ ഡോക്ടർ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഹലോ പറയൂ. എനിക്ക് യൂട്രസിൽ ചെറുതായിട്ട് ഒരു ഫൈബ്രോയിഡിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഒന്ന് ആയുർവേദ മരുന്ന് ഡോക്ടർ എഴുതി കാണിച്ചപ്പോ വിളിക്കാണ്. ഫൈബ്രോയിഡ് നിങ്ങൾ എങ്ങനെയാ ഫൈബ്രോയിഡിനെ കണ്ടുപിടിച്ചത്? സ്കാൻ ചെയ്തിരുന്നോ? ആ, സ്കാൻ ചെയ്ത്. എനിക്ക് സൈഡിലൊരു എടുത്ത സൈഡിലൊരു വേദന ആയിട്ടാണ് സ്കാൻ ചെയ്തത്. അപ്പോ ചെറിയ കല്ലിന്റെ പ്രശ്നമുണ്ട്, ആർത്തവ സമയത്ത് വേദനയോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് കൂടുതലോ ഉണ്ടായിരുന്നു? സമയത്ത് വരുന്നു ചെറുതായിട്ട് ചെറിയൊരു വയറുവേദന ഉണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് അത് കാരണമുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇപ്പോ ഫൈബ്രോയിഡ് എത്ര സെന്റിമീറ്റർ ഉള്ളതാണെന്ന് നിങ്ങൾക്കറിയാം? 3.4 ആണല്ലേ. അത് ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആയുർവേദത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ചികിത്സിക്കാൻ സാധിക്കും. അപ്പോ പേരെന്താ പറഞ്ഞത്? രമല. രമല, ഒരു കാര്യം ചെയ്യൂ, അതിനടുത്ത് നമ്മളുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ആയുർവേദ ഡിസ്പെൻസറിയിൽ പോയി ഡോക്ടറെ കണ്ട് വിശദമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞ് ചികിത്സ നമുക്ക് തേടേണ്ടതാണ്. കാര്യം എന്താ വെച്ചാൽ, രോഗിയെ കണ്ടു വേണം നമുക്ക് കൂടുതലായിട്ടും ചികിത്സകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഗർഭാശയ മുഴ രമലയുടെ ഈ അവസ്ഥയിൽ ഒരു ബുദ്ധിമുട്ടുള്ളതല്ല, അധികം വലുപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമുള്ളതല്ല, ബ്ലീഡിങ്ങും വലിയ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് തീർത്തും ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു സൈസിലാണുള്ളത്. വിശദമായിട്ടുള്ള മരുന്നുകൾ നമ്മൾ ഡയറ്റിൽ, ആഹാരത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, പിന്നെ കൊഴുപ്പുള്ള ആഹാരങ്ങൾ ഒന്ന് കുറയ്ക്കുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
എന്നിട്ട് അടുത്തുള്ള ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടറെ കണ്ടതിന് ശേഷം വിശദമായ പരിശോധനയ്ക്ക് ശേഷം മരുന്നുകൾ നിശ്ചയിക്കുന്നതായിരിക്കും നല്ലത്. ധാരാളം വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂത്രം ഒഴിഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. മൂത്രത്തിൽ കല്ലിന്റെ അസുഖം ഉണ്ടെന്നാണല്ലേ പറഞ്ഞത്. അപ്പൊ അത് എന്തായാലും അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നല്ലവണ്ണം തഴുതാമ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ നല്ലതായിരിക്കും തോന്നുന്നു. അതും ഈ രണ്ട് കാര്യങ്ങളും ആർത്തവ സമയത്തുണ്ടാവുന്ന വയറുവേദന കൂടാനായിട്ടാണ് നിങ്ങൾക്ക് കാരണമായി തീർന്നേക്കാം പൈൽസിന്റെ ഉപദ്രവമുള്ളതും. അപ്പൊ അതുകൊണ്ട് പഴങ്ങളൊക്കെ ധാരാളം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ ഡയറ്റിൽ ശ്രദ്ധിക്കുക. ബാക്കി മരുന്നുകൾ നമുക്ക് ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം വിശദമായി നോക്കിയിട്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ലവണ്ണം രമലയ്ക്ക് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ചെറിയ ഫൈബ്രോയിഡ് ആണ്, വലിയ ലക്ഷണങ്ങൾ ഇല്ല താനും. അതുകൊണ്ട് മാറാൻ സാധ്യതയുള്ളത് തന്നെയാണ് കേട്ടോ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ഗർഭാശയ മുഴകൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഗർഭാശയ മുഴകൾ ഇത്ര കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുകയില്ല. പണ്ടുള്ളതിൽ നിന്ന് ഗർഭാശയ മുഴകളുടെ പ്രിവൽ അല്ലെങ്കിൽ ഇൻസിഡൻസ് വളരെയധികം കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ചിലപ്പോൾ മാറുന്ന ജീവിതശൈലികളാകാം ഒരു പക്ഷേ കാരണമായിട്ടുള്ളത്. പിന്നെ ചിട്ടയായിട്ടുള്ള ജീവിതശൈലി ഇല്ലാത്ത ഒരു കാര്യങ്ങളുണ്ട്. ആർത്തവ സമയത്തുണ്ടാവുന്ന അല്പം റെസ്റ്റ് പോലെ കാര്യങ്ങൾ പറയുന്നതൊന്നും ചെയ്യാത്തത് കൊണ്ടും ഗർഭാശയ മുഴകൾ എന്ന് പറയുന്നില്ല, ആർത്തവ സമയത്തുണ്ടാകുന്ന തകരാറുകളെല്ലാം തന്നെ ഇപ്പോൾ ചെറിയ പ്രായക്കാരിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചിട്ടയായിട്ടുള്ള ഒരു ശീലം ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഗർഭാശയ മുഴകൾ ഉണ്ടാകുന്നത് തടയാൻ സാധിച്ചേക്കാം എന്നേ പറയാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ട് ഗർഭാശയ മുഴകൾ ഉണ്ടാകുന്നു? കൊഴുപ്പ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഗർഭാശയ മുഴകൾ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ ഇപ്പോ നമ്മൾ കൂടുതലായിട്ട് കൗമാരക്കാർ കഴിക്കുന്ന ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ പോലത്തെ സാധനങ്ങൾ, അത് ആ പ്രിപ്പറേഷന്റെ പ്രത്യേകതയാണ്. അതെല്ലാം ഒരു പക്ഷേ അവരുടെ ആക്റ്റീവ് റീപ്രൊഡക്റ്റീവ് പീരീഡിലേക്ക് വരുമ്പോഴേക്കും, അതായത് ഒരു 25 to 35 പീരീഡിലേക്ക് വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുകയാണ്. കോളുണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പറഞ്ഞു, ചോദിച്ചോളൂ. മഞ്ചേരി എന്നാണ്. മറിയം. ആ പറയൂ, പറയൂ, കേൾക്കാം. 54 വയസ്സ് കഴിഞ്ഞു. ആ ഇപ്പം പീരീഡ് നിന്നിട്ടില്ല. ഇപ്പൊ ഒരു 2 മാസം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ജനുവരിയില് ഒരു 6-7 മാസം ഇല്ലാതെന്ന് വീണ്ടും ഉണ്ടായി. കുറച്ച് കൂടുതലായിട്ട് ബ്ലീഡിംഗ് ആയിരുന്നു. അപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് കാണിച്ചിരുന്നത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ കഴിഞ്ഞ മാസം ബ്ലീഡിംഗ് ഉണ്ടായതിന് ശേഷം മെൻസോകോട്ട് 1 മാസം കഴിച്ചു. അതിനുശേഷം ബ്ലീഡിംഗ് ഉണ്ടായിട്ടില്ല. ഇപ്പോ വീണ്ടും അങ്ങനെ അടിവേദന കുറഞ്ഞ കുറേശ്ശെ വേദന ഉണ്ടാവണം. സൈക്കാനികത്തെ വേദന ഉണ്ടാ കുറേശ്ശേ ഉള്ളൂ. അതില് ലാസ്റ്റ് ഒരു ചെറിയതായിട്ട് ഫൈബ്രോയിഡ് ഉണ്ട്, വാൾ ഫൈബ്രോയിഡ്. അത് 3.8 × 3.9 cm ആണ്. ഇത് പ്രശ്നമൊന്നുമില്ല എന്നാണ് സാറ് പറഞ്ഞത്. വയറിങ്ങനെ കുറച്ച് കൂടിയിട്ടുണ്ട്, കൂടുതലാണ് കാണുന്നത്. എത്ര വയസ്സ് കഴിഞ്ഞു? 54 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ഇതിനു മുൻപ് ഒരു 7 മാസം പീരീഡ്സ് നിന്നതിന് ശേഷം വീണ്ടും ബ്ലീഡ് ചെയ്യാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം അതേപോലെ തന്നെ 2014 അതേപോലെ തന്നെ 8 മാസം ഇല്ലാതെ വന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ ആവർത്തിച്ചു. പേര് മറിയം. മറിയം, സാധാരണയായിട്ട് ആർത്തവം നിന്നതിന് ശേഷം, സാധാരണ ആർത്തവം നിൽക്കുന്നത് 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ള ഏത് സമയത്തും നിൽക്കാം. നമ്മളുടെ കുടുംബപരമായ പശ്ചാത്തലത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അങ്ങനെ നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഈ നിന്നതിന് ശേഷം വീണ്ടും ഒരു 7 മാസം കഴിഞ്ഞിട്ട് വീണ്ടും കാണുന്നു, കൂടുതൽ ബ്ലീഡിംഗ് ആയി കാണുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് പരിശോധനകൾക്ക് ശേഷം മാത്രമേ, അത് മറ്റൊരു കാരണങ്ങൾ കൊണ്ടുമല്ല, നമുക്ക് ഭീതിതമായിട്ടുള്ള മറ്റൊരു കാരണം കൊണ്ടുമല്ല എന്ന് നിശ്ചയപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ചികിത്സിക്കാൻ പാടുള്ളൂ. മറിയം, ഇതിനു വേണ്ടി എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നോ? ബയോപ്സി എടുത്ത് നോക്കുകയോ? ഉള്ളിൽ നിന്ന് എടുത്ത് പരിശോധിച്ചിരുന്നോ മറിയം? ഉള്ളിൽ നിന്ന് ചെയ്തിട്ടില്ല. ഇല്ല, ബയോപ്സി ചെയ്യേണ്ടത് മറിയത്തിന്. ഇപ്പോ ലാസ്റ്റ് ചെയ്തത് ഒക്ടോബർ
17-ന് ചെയ്തത്. 17-ന്, ആ ശരി. ആ അതിന് അതിനുള്ള വിവരമാണത്. അപ്പോൾ മറിയത്തിന് കുറച്ചും കൂടെ നല്ലത് ഒരു ബയോപ്സി എടുത്ത് നോക്കിയതിന് ശേഷമുള്ള ചികിത്സയായിരിക്കും കുറച്ചും കൂടെ നന്നായിരിക്കുക എന്ന് തോന്നുന്നു. കാരണം ഫൈബ്രോയിഡ് ഒരു അപകടകാരിയല്ല ഈ കാര്യത്തിൽ. പക്ഷേ ഈ ആർത്തവ വിരാമം വന്നതിന് ശേഷമുള്ള ബ്ലീഡിങ്ങുകളെ നമ്മൾ ഫൈബ്രോയിഡ് കൊണ്ടാണ് എന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കാൻ പാടില്ല. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പറഞ്ഞ ക്യാൻസർ പോലെ എന്തെങ്കിലും പേടിപ്പെടുത്തുന്നുണ്ടോ എന്ന് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ചികിത്സയുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ രമല ഡോക്ടറെ കാണുകയും, സോറി, മറിയം ഡോക്ടറെ കാണുകയും അതിനുശേഷം ഒരു ബയോപ്സി എടുക്കുന്നതിനെ പറ്റി എൻ്റെ അഭിപ്രായത്തെ പറ്റി ഒന്ന് സംസാരിക്കുകയും അതിനുശേഷം മാത്രം ഫൈബ്രോയിഡിനെ ഓറിയന്റ് ചെയ്ത് മരുന്നുകൾ കഴിക്കുകയും ചെയ്താൽ മതിയാകും എന്നാണ്. ആയിക്കോട്ടെ. ശരി, എങ്കിൽ പോലും ഒരു ബയോപ്സി എടുത്ത് നോക്കുന്നത് മറിയത്തെ സംബന്ധിച്ച് കൂടുതൽ നല്ലതാണ് കേട്ടോ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ ഗർഭാശയ മുഴകൾക്കുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? പലപ്പോഴും ഗർഭാശയ മുഴകൾ യാതൊരു ലക്ഷണവും പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പൊ ഇത്രയും കൂടുതലാണ് സ്ത്രീകളിൽ ഗർഭാശയ മുഴകൾ കാണുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിൽ ഒരു 10% തന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങൾക്ക് വേണ്ടി സ്കാൻ ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കപ്പെടുന്നവയാണ്. യാതൊരു ലക്ഷണങ്ങളും പ്രകടിപ്പിക്കണമെന്നില്ല. പ്രകടിപ്പിക്കാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആർത്തവ സമയത്തുണ്ടാകുന്ന കൂടുതലായിട്ടുള്ള രക്തം പോക്കാണ് മിക്കവാറും സ്ത്രീകളിലും കാണുന്നത്. അത് ഈ നമ്മൾ ആദ്യം പറഞ്ഞ സബ്മ്യൂക്കസ് എന്ന് പറയുന്ന ഫൈബ്രോയിഡാണ് കൂടുതലായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അത് പല രീതിയിലും ഉണ്ടാവാം. അതായത് തുടക്കത്തിൽ കുറച്ച് നാൾ ഒരു സ്പോട്ടിംഗ് പോലെ ചെറുതായിട്ട് ഒരു അടയാളം പോലെ കാണിച്ചുകൊണ്ട് തുടർന്ന് നിന്ന് പിന്നീട് കൂടുതൽ ദിവസം ബ്ലീഡ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവാം. അല്ലെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഒരു ദിവസം 6-7 പാഡുകൾ മാറുന്ന രീതിയിൽ അത്രയും കൂടുതലായിട്ട് ബ്ലീഡിംഗ് ഉള്ള രീതിയിലും ഉണ്ടാവും. രണ്ട് രീതിയിലും ഉണ്ടാവും. അതുകൂടാതെ ശക്തിയായിട്ടുള്ള വയറുവേദന, ആ വയറുവേദനയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അതായത് സാധാരണ നമ്മൾ ടീനേജ് കുട്ടികൾക്ക് ഒരു ദിവസം സ്കൂൾ മുടങ്ങുന്ന രീതിയിലുള്ള ഒരു വയറുവേദന ഉണ്ടല്ലോ, അതുപോലെയല്ല ഫൈബ്രോയിഡോ അല്ലെങ്കിൽ മറ്റ് ഗർഭാശയ അസുഖങ്ങളും ഉണ്ടാകുമ്പോൾ ഈ വയറുവേദന പ്രത്യക്ഷപ്പെടുന്നത്. പീരീഡ്സ് ആവുന്നതിൻ്റെ 1 ആഴ്ച മുൻപ് തൊട്ട് തന്നെ നടുവേദന തുടങ്ങുകയും അടിവയറിലൊരു പ്രത്യേക തരം സുഖമില്ലായ്മ എന്നാണ് പറയുന്നത്, ഒരു ഡ്രാഗിംഗ് ആയിട്ടുള്ളൊരു പെയിൻ ഉണ്ടാവുകയും അതിനുശേഷം ബ്ലീഡിംഗ് ആവുന്ന സമയത്ത് ശക്തിയായിട്ടുള്ള വേദനയായിട്ട് പുറത്തു വരികയും ചെയ്യുന്നത്. ബ്ലീഡിങ്ങിൻ്റെ സമയം മുഴുവനും ഏകദേശം വേദന കൂടെ നിൽക്കുന്നു എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ കുറച്ച് ദിവസം മുൻപേ തുടങ്ങും, നടുവേദനയാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഏജ് ഗ്രൂപ്പും ഒരു പ്രധാനമാണ്. കാര്യം ആക്റ്റീവ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഏജ് നമ്മൾ പറഞ്ഞു 35 above 25-35 ആണ് സാധ്യത ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് 40 above ആയിട്ടുള്ളവർക്കാണ് കൂടുതലായിട്ട് സിംറ്റമാറ്റിക് ആയിട്ടുള്ള, അതായത് ലക്ഷണങ്ങൾ കാണിക്കുന്ന ഫൈബ്രോയിഡുകൾ കൂടുതലായിട്ട് കാണുന്നത്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ അല്ലേ? ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? കാസർഗോഡ് നിന്ന് പുഷ്പ. കാസർഗോഡ് ഡോക്ടറോട് ചോദിച്ചോളൂ. പുഷ്പ പറയൂ. പുഷ്പ ഓ ആ പറയൂ പറയൂ. എനിക്ക് ഇങ്ങനെ ഗർഭപാത്രത്തിന് മുഴ ഉണ്ട്. ഹലോ, എവിടെയാണ്? ഗർഭപാത്രത്തിന്റെ ഏത് ഭാഗത്താണ് മുഴയുള്ളതെന്ന് അറിയാമോ? ഗർഭപാത്രത്തിന്റെ അകത്തുനിന്ന് പറഞ്ഞത്. അകത്തുനിന്നാണ് പറഞ്ഞത്. എന്ത് ലക്ഷണങ്ങളാണ് പുഷ്പയ്ക്ക് ഉണ്ടായിരുന്നത്? എനിക്ക് പിന്നെ മാസക്കൂലി വന്നിട്ട് 8-ാമത്തെ ദിവസം ഒരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡോക്ടറെടുത്ത് പോയിട്ട് കാണിച്ചു. കാണിക്കുമ്പോ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം, എന്നിട്ടേ പറയാൻ പറ്റും പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തിട്ടായിട്ട് അമ്മ പറഞ്ഞു ഇങ്ങനെ മുഴണ്ട് പെട്ടെന്ന് എടുത്തു കളയണം പറഞ്ഞു. ആണോ? എത്ര വലിപ്പമുള്ള മുഴയാണെന്ന് പറഞ്ഞിരുന്നു? ചെറുത് പറഞ്ഞത്. ചെറുതാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആയുർവേദം എടുത്തോണ്ട് പിന്നെ കോഴിക്കോട് ശിവരാമൻ വൈദ്യർ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോ ഈ ചെറിയ മുഴയാണെങ്കിൽ നമുക്ക് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ ചില മുഴകള് ചെറുതാണെങ്കിൽ പോലും നമുക്ക് എടുക്കേണ്ടി വരും. അതെങ്ങനെയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടെങ്കിലാണ് കൂടുതലായിട്ട്. ഇപ്പൊ ഡോക്ടർ ബ്ലീഡിംഗ് ഒന്നും ഇല്ല. ഇപ്പൊ 3 ദിവസം വരെ പിന്നെ 3 ദിവസം വരെ ഇല്ലും. അത് സാധാരണയായിട്ട് പണ്ടേ നമുക്ക് പോകുന്ന അതുപോലെ ഇല്ലും. ആണ്, അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല പുഷ്പ. പിന്നെ നടുവേദന ഉണ്ട് ഡോക്ടർ. പിന്നെ സൈഡും വയറ്റാകുമ്പോ വേദന ഉണ്ട് എടുത്തു ഭാഗം വയറിന്റെ. ഓ ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് പിരീഡ്സ് എടുക്കുന്നതിനോടെ പിരീഡ്സിന്റെ ഡേറ്റിന് 1 ആഴ്ച മുൻപ് കുറച്ച് ഇലകളൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് ആറിയതിനു ശേഷം സഹിക്കാവുന്ന ചൂടില് ഇറങ്ങിയിരിക്കുന്നത് പോലെ, അതായത് നമ്മളുടെ
പീരീഡ്സ് ആവുന്ന അവിടെ ആ ഭാഗങ്ങളും അതുപോലെ നടുവെല്ലാം ഇറങ്ങിയിരിക്കുന്നത് പോലെ ആ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ചികിത്സയുണ്ട്. അവഗാഹം എന്നാണ് അതിനെ പറയുന്നത്. അതിന് നമുക്ക് കുറച്ച് ഇലകൾ പറഞ്ഞു തരാം. അതിൽ കിട്ടുന്ന ഇലകളിട്ട് തിളപ്പിച്ച് ആ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നാൽ ഡോക്ടറെ ഞാനോ ഈ ലക്ഷ്മി തരൂലേ, ആ ലക്ഷ്മി തരു, ആ അതിന്റെ അല്ല പിന്നെ ഈ പിന്നെ ഇവിടുന്ന് യോഗയെന്ന് ഒരു മാസമുണ്ട് ശശി മാസം പറഞ്ഞ അയാൾ പറഞ്ഞിട്ട് ആ വെള്ളം വെച്ച് കുടിക്കുന്നുണ്ട്. ആ അതായിക്കോട്ടെ, കുഴപ്പമില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ ഗർഭാശയ മുഴകൾ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും സംഭവിക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ലേഡീസ് അവരവരുടെ കംപ്ലയിൻസ് ഇത്തരത്തിലുള്ളതല്ല എല്ലാ കംപ്ലയിൻസും എല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ദുഃഖകരമായിട്ടുള്ളൊരു സത്യം. അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും ചികിത്സ വളരെ വൈകിയാണ് അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നേരത്തെ തന്നെ ഇതിനെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നമുക്ക് ഇത്രയും വലുതായി ഒരു സർജറിക്ക് പോകണം എന്നുള്ള അവസ്ഥയിലേക്ക് പോവാതെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ നേരിയ ലക്ഷണങ്ങൾ ആർത്തവ സമയത്ത് കൂടുതലായിട്ട് രക്തസ്രാവം കാണുന്നു എന്ന് തോന്നുമ്പോൾ ഡോക്ടറെ കാണാനായിട്ട് ആദ്യം പോവുക. ഒരു എക്സാമിനേഷൻ ഡോക്ടർ ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്യും അൾട്രാസോണോഗ്രാം സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. അത് കൂടാതെ വെജൈനലി ചെയ്യുന്ന സ്കാൻ ഉണ്ട്, അതാണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് മുഴകളുടെ വലിപ്പവും എവിടെയാണ് ഉള്ളത് എന്നെല്ലാം തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ബ്ലീഡിംഗ് കൂടുതലുള്ള ആളുകൾക്ക് HB നോക്കണം, ബ്ലഡ് റൂട്ടീൻ നോക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് തുടർച്ചയായിട്ട് ചികിത്സ ചെയ്യും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് വലിയൊരു തകരാറിലേക്ക് പോകാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ ഡോക്ടറെ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഗീതയാ സംസാരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഗീത, പിന്നെ ഡോക്ടറെ 15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുവരെ കുട്ടികളൊന്നും ഇല്ല. നിങ്ങൾ ഒരുമിച്ചാണോ താമസിക്കുന്നത്? ഒരുമിച്ചൊക്കെ തന്നെയാ ഡോക്ടറെ താമസിക്കുന്നത്. ഇതുവരെ ചികിത്സയൊന്നും എടുത്തില്ലേ? ഒരുപാട് ചികിത്സയൊക്കെ ചെയ്ത് ഇപ്പൊ കൊറേ നാളായി, ഇപ്പൊ ചികിത്സക്കൊന്നും പോകാഞ്ഞിട്ട്. ആണല്ലേ. ആർക്കെങ്കിലും തകരാറുകൾ എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടിരുന്നോ? ആ ഹസ്ബൻഡിനായിരുന്നു കംപ്ലൈന്റ്, അണുക്കള് കുറവായിരുന്നു, അത് 5% ഉണ്ടായിരുന്നുള്ളു. അത് ശരി. എന്നിട്ട് ചികിത്സ കഴിഞ്ഞതിന് ശേഷം വ്യത്യാസം ഒന്നും വന്നില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ടായിരുന്നു. 10-20 കൗണ്ട് ഒക്കെ ആയി, 10-40 വരെ ആയി, പക്ഷെ എന്നിട്ടും കുട്ടികളൊന്നും ഉണ്ടായില്ല. ശരി, 15 വർഷമായി ഒരുമിച്ച് താമസിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾ നേരിട്ട് കാണേണ്ട വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുകയും നിങ്ങളുടെ ഈ എങ്ങനെയാണ് രീതികൾ എന്നുള്ള കാര്യങ്ങൾ, അതായത് എങ്ങനെ ഇരിക്കുന്ന ആളുകളാണെന്നുള്ളതിനനുസരിച്ചാണ് ആയുർവേദം ചികിത്സ നിഷ്കർഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് പരിശോധിപ്പിച്ചതിന് ശേഷം, വിശദമായ പരിശോധനകൾക്ക് ശേഷം കുറച്ചു നാൾ തുടർന്ന് നിൽക്കുന്ന ചികിത്സകളായിരിക്കും ഗീതയ്ക്ക് ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ആയുർവേദത്തിൽ ഈ ഗർഭാശയ മുഴകൾക്കുള്ള ചികിത്സയെ കുറിച്ച് വിശദീകരിച്ചതാണ്. ആയുർവേദത്തിന്റെ ചികിത്സാ സിദ്ധാന്ത പ്രകാരം നമുക്ക് ഗർഭാശയ മുഴകൾക്ക് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഗർഭാശയ മുഴകൾ ഉണ്ടാക്കുന്ന സിംറ്റം ലക്ഷണങ്ങൾക്കാണ് കൂടുതലായിട്ട് ചികിത്സിക്കുന്നത്. കാരണം ആയുർവേദം എപ്പോഴും രോഗിക്കാണ് ചികിത്സിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രോഗിയെ നോക്കിക്കൊണ്ട് അവർക്ക് എന്താണ് കംപ്ലൈന്റ് എന്നുള്ളതിനനുസരിച്ച് ആ കംപ്ലൈന്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആദ്യം ചികിത്സകൾ ചെയ്യുന്നത്. അതിനുശേഷം ഗർഭാശയ മുഴകൾക്കുള്ള ചികിത്സകൾ അതിനുശേഷമാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു 6 സെന്റിമീറ്ററിൽ താഴെയുള്ള ഫൈബ്രോയിഡ്സ് എല്ലാം തന്നെ ആയുർവേദ ചികിത്സ കൊണ്ട് പൂർണ്ണമായും സുഖപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലാണ് എൻ്റെ ഇത്ര വർഷത്തെ അനുഭവം കൊണ്ട് തീരുമാനമായിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്. ഇനി അത് തീർത്തും മരുന്ന് കഴിക്കുന്നതിലൂടെ മാത്രമല്ല, അതുകൂടാതെ ശുദ്ധിക്രമങ്ങൾ ചെയ്യുകയും ഉത്തരവസ്ഥ അടക്കമുള്ള ചികിത്സകൾ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഫൈബ്രോയിഡ്സിനെ ചികിത്സിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ നമുക്ക് വീട്ടിലെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്? വീട്ടിൽ എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലി ഉണ്ടായിരുന്നു. ആർത്തവ സമയത്ത് നമ്മൾ അല്പം റെസ്റ്റ് എടുക്കണം എന്നുള്ള ഒരു രീതിയെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അത്തരം രീതികളൊക്കെ വളരെ കുറവാണ്. അതിനെ എതിർത്തുകൊണ്ട് ഇപ്പം നമുക്ക് അത്തരത്തിലും ഹെവി ആയിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ഒരു നിലവരെ ആയിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നില്ലെങ്കിൽ കൂടിയും
ഇപ്പോൾ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖമൊക്കെ ഇപ്പോൾ വളരെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത്തരം അസുഖങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഈ ആർത്തവ സമയത്തുണ്ടാകുന്ന ഹെവി എക്സസൈസ് വക ഒരു വഴി വെച്ചേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചിട്ടയായിട്ടുള്ള, അതായത് മിതമായിട്ടുള്ള ആഹാരം, അധികം കൂടുതലും അധികം കുറവും അല്ലാത്തത്, മിതമായ വ്യായാമവും ഒരു നല്ലൊരു ജീവിതശൈലിയുമാണ് ഇത്തരം രോഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം, എന്നാൽ മാത്രമേ അത് സമൂഹത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്ന് പറഞ്ഞു. കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഷീജ പറയൂ. ഷീജ, എന്റെ യൂട്രസിന് ഫൈബ്രോയിഡ് ഉണ്ട്. അത് ഡോക്ടർമാരെ കാണിച്ചപ്പോഴത്തേക്ക് അത് ഓപ്പറേഷൻ ചെയ്ത് റിമൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്കത് താല്പര്യമില്ല. അപ്പൊ ഈ ആയുർവേദ ചികിത്സയിൽ അത് കുറയോ എന്നറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഷീജക്ക് എത്ര വയസ്സായി? എനിക്ക് 42 വയസ്സായി. 42 വയസ്സായി അല്ലെ? ഓ ശരി. അപ്പൊ ഷീജക്ക് ഈ ഫൈബ്രോയിഡ് ഉള്ളത് കൊണ്ട് എന്ത് ബുദ്ധിമുട്ടുകളാണ് ഉള്ളത്? ഇപ്പൊ പീരീഡ്സ് ആവുമ്പോ സഹിക്കാൻ വയ്യാത്ത വേദനയും പനിയും കിടങ്ങലും ഒക്കെ വരും. പിന്നെ കൂടെ കൂടെ വയറ് വേദനയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. പീരീഡ്സ് അല്ലാത്ത സമയത്ത് രക്തസ്രാവം ഉണ്ടാവാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, പീരീഡ്സ് ആവുമ്പോഴേ ഉണ്ടാവുള്ളൂ. കൂടുതലായിട്ട് സഹിക്കാൻ വയ്യാത്ത വേദനയായിരിക്കും ഉണ്ടാവണം. അത് ശരിയാ. ഈ മുഴകൾക്ക്, മുഴക്ക് വലിപ്പം കൂടുതലുണ്ടോ? അത് ഒന്നിലധികം 6.5 ഉണ്ട്. 6.5 ഉണ്ട്. ഇതിൽ ലക്ഷണം നോക്കിയാണ് നമ്മൾ സർജറിക്കുള്ള ഡിസിഷൻ പോകുന്നത്. നമുക്ക് ഒരു ചികിത്സ ചെയ്തതിന് ശേഷം ഫലപ്രദമായില്ലെങ്കിൽ മാത്രം സർജറിക്ക് പോയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 42 വയസ്സായതുകൊണ്ട് മെൻസസ് നിൽക്കാറാവുന്ന ഒരു സമയത്തിനോട് അടുക്കുകയാണല്ലോ. അപ്പോൾ ഇത് ഫൈബ്രോയിഡിൻ്റെ പ്രത്യേകത എന്തുവാന്ന് വെച്ചാൽ, പിരീഡ്സ് ഈസ്ട്രജനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ട്യൂമർ ആയതുകൊണ്ട് പിരീഡ്സ് നിൽക്കുന്നതോടുകൂടി അതിൻ്റെ വളർച്ചയും നിൽക്കും. പിന്നീട് അതൊരു ഉപദ്രവകാരിയായിട്ട് ഭവിക്കില്ലേ? വയറ് മെൻസസ് ഉണ്ടാവുമ്പോഴല്ലേ വയറുവേദനയും ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനെ ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയാൽ, അതായത് പിരീഡ്സ് നിൽക്കുന്നത് വരെ വലിയ തകരാറില്ലാതെ കൊണ്ടുപോകാൻ പറ്റിയാൽ നമുക്കിത് ഒഴിവാക്കാതെ, അതായത് യൂട്രസ് എടുക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷെ ഷീജ, അതിനുശേഷം ആർത്തവം നിന്നു കഴിഞ്ഞതിന് ശേഷം റെഗുലറായി 6 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്ത് ഇത് ഈ ഫൈബ്രോയിഡ് വളരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം കേട്ടോ. വേണം ഷീജ കേൾക്കാമോ? ആ, അപ്പൊ അതാണ്, ചികിത്സ ചെയ്താൽ അത് അതുപോലെ വലിയ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ മെൻസസ് നിന്നു കഴിഞ്ഞാൽ അത് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ആയിക്കോട്ടെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. നിങ്ങളുടെ സമയം ഇവിടെ പൂർണ്ണമായി. ഫൈബ്രോയിഡ്സിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നെ നന്ദി.